പോയിട്ട് ഒന്ന് ഫ്രഷ് ആയില്ലെങ്കിലേ കയ്യിന്ന് പോവും. വീട്ടിലേക്ക് ഏറ്റവും ചെറിയ കുട്ടിയായിരുന്നു, അപ്പൊ എത്രയായാലും ടു പാമ്പേർഡ് ആയിരിക്കും, അമ്മയുടെ അച്ഛന്റെ വാത്സല്യം, പിന്നെ ഒരു കൂട്ടുകുടുംബം കൂടെ ആവുമ്പത്തേക്ക് എത്രയായാലും ഒരു സ്പെഷ്യൽ കരുതലുണ്ടാവും. അപ്പൊ സാറിന്റെ ഇഷ്ടമായിരുന്നോ ഇങ്ങനെ സൈനികനായിട്ട് പോണെന്നോ, അതോ അച്ഛൻ്റെ അമ്മയുടെ മാത്രം? ഇല്ല, എൻ്റെ ഇഷ്ടമല്ല, ഞാൻ യാദൃശ്ചികമായിട്ട് സൈന്യത്തിൽ ചേർന്നതാണ്. കാരണം ഞാൻ പണ്ട് പഠിക്കുന്ന സമയത്തൊക്കെ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് എല്ലാ വെള്ളിയാഴ്ചയും സിനിമ കാണും. ആ സമയത്ത് ഒരു മോഹൻലാലിൻ്റെ ഒരു പുതിയ സിനിമ റിലീസായ സമയത്ത് റിലീസിൻ്റെ അന്ന് ഫസ്റ്റ് ഷോ കാണും. അപ്പോൾ ഞങ്ങൾ കോളേജൊക്കെ കട്ട് ചെയ്തുകൊണ്ട് ആ സിനിമ കാണാൻ വേണ്ടി വന്നു. നമ്മളൊരു 6 പേരാണ് അവിടെ വന്നത്. കവിത തിയേറ്ററിലാണ് സിനിമ നടക്കുന്നത്, ഒരു ശ്രീനാരായണ പാർക്കിൽ നമ്മളിരുന്നു. ഇരുന്നപ്പോൾ വിശന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരുടെയും പൈസ ശേഖരിച്ചു, ഷെയർ ചെയ്തുകൊണ്ട് ഞങ്ങൾ അവിലും മിക്സ്ചറും വാങ്ങി. സുരേഷ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ മടിയിൽ ഇങ്ങനെ ഒരു പേപ്പറിനകത്ത് ഇങ്ങനെ വെച്ചു. അപ്പോൾ എൻ്റെ കൈയൊക്കെ വലുതായതുകൊണ്ട് എനിക്ക് കുറേ കിട്ടി. അപ്പോൾ അങ്ങനെ എല്ലാവരും എടുത്തപ്പോൾ സുരേഷിന് ലാസ്റ്റ് കുറച്ചേ കിട്ടിയുള്ളൂ. അവനിങ്ങനെ നോക്കി, എല്ലാവരും നോക്കിയിട്ട് ആ പേപ്പർ ഇങ്ങനെ കുടഞ്ഞുകൊണ്ട് ഇങ്ങനെ വായിച്ചു. ഓരോ മാറ്റർ ഇങ്ങനെ വായിക്കുക, അതിനകത്ത് സൈന്യത്തിൽ ആളെ എടുക്കുന്നുണ്ട് വായിച്ചു. അപ്പോൾ എല്ലാവരും പറഞ്ഞു, വാ ഞങ്ങൾക്ക് കൊടുക്കാമെന്ന്. അപ്പോൾ സുരേഷ് നിർബന്ധം, ഇത് അവല് കിട്ടിയിട്ടില്ല, അപ്പോൾ അവര് ദേഷ്യപ്പെട്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ തീർച്ചയായും ഇതെങ്കിലും അവൻ ചെയ്ത ഒരു പ്രവൃത്തിയാണെന്ന് നമുക്ക് എല്ലാവർക്കും കൊടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല. അപ്പോൾ പണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടി കോഴിക്കോട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നീയല്ലേ കോഴിക്കോട് കണ്ടത്, നീ എന്തായാലും വരണം. ഞാൻ പറഞ്ഞു ഞാൻ വരില്ല, എനിക്ക് പട്ടാളം ഇഷ്ടമല്ല, ഇതിൻ്റെ അകത്ത് എനിക്ക് ആഗ്രഹമേ ഇല്ല. അപ്പോൾ ഇല്ല, നിർബന്ധിച്ച് എന്നെ കൂട്ടി കൊണ്ടുപോയി. എൻ്റെ പേര് അപ്പോൾ അവർ തന്നെ പേര് കൊടുത്തു. അപ്പോൾ അന്ന് നമ്മൾ ആ സൈന്യത്തിൽ ചേരാൻ വേണ്ടി റിക്രൂട്ട്മെൻറ്റ് നടക്കുന്ന സമയത്ത് അവിടെ പോകുന്നു. വെസ്റ്റ് ഹില്ലിൽ, കോഴിക്കോട് വെസ്റ്റ് ഹില്ലിൻ്റെ അവിടെ എത്തുമ്പോൾ ആ 5 ആളോടും ഞാൻ പറഞ്ഞു, നിങ്ങളൊക്കെ അതിൻ്റെ അകത്ത് കയറിപ്പോകും. പുലർച്ചക്ക് 4:30 കയറിപ്പോകുന്നു. കയറിപ്പോകും, ഞാനിവിടെ നിൽക്കാമെന്ന്. അയ്യോ ഇല്ല, നീ വരണം എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, നിങ്ങൾ വേഗമൊക്കെ തന്നു. അങ്ങനെ പിടിവലിയായി, പിടിവലിയായി. എൻ്റെ ബാഗ് പിടിച്ച് ഉള്ളിലേക്ക് വലിക്കുന്നു. വലിക്കുമ്പോൾ ഒരു സൈനികൻ ഇങ്ങനെ ഡ്യൂട്ടിയിൽ ഇങ്ങനെ തോക്ക് പിടിച്ച് ഇങ്ങനെ നോക്കുക. അന്ന് ഹിന്ദിയൊന്നും അറിയില്ല, ആ ഹിന്ദിയിലാണ് പറയുന്നത് സൈനികൻ. ഒന്നിക്കിൽ അകത്തു പോകും അല്ലെങ്കിൽ പുറത്തു പോകുന്നതാണ് പറഞ്ഞത്. പക്ഷെ അവൻ്റെ മുഖത്ത് ഇങ്ങനെ നോക്കുമ്പോൾ സുരേഷ് പറഞ്ഞു, എടാ അകത്ത് വന്നില്ല, നിന്നെ വെടിവെക്കുന്ന പറഞ്ഞേ. ഞാൻ ഭയന്ന് ഇങ്ങനെ ദേഹത്തെ നോക്കുമ്പോൾ എന്നെ ഇങ്ങനെ ഗൗരവത്തോടു കൂടി തുറച്ചു നോക്കുന്നു. ഞാൻ അകത്ത് പോയി. അകത്ത് പോയി കഴിഞ്ഞ ശേഷം ഇവരൊക്കെ ഓടിക്കുന്നത് ഉച്ചക്ക് 1 മണിക്കാണ്. അപ്പോൾ അവരൊക്കെ നല്ല ഷോർട്സും ടീഷർട്ടും ഒക്കെ കഴിഞ്ഞിട്ടാണ് പോയത്. അപ്പം ഞാനിങ്ങനെ ഷോർട്സ് മാത്രം ഇട്ട്, എനിക്ക് ഒരു ഇന്നർ പനിയനും ഇല്ല, ഒന്നുമില്ലാതെ ഞാനിങ്ങനെ നിൽക്കുന്നു. ഉച്ചക്ക് 1 മണിക്ക് ഓടിക്കുമ്പോൾ ഇങ്ങനെ ഓടിക്കൊണ്ട് നിൽക്കുക. അപ്പോൾ 846 ആളിങ്ങനെ ഓടിച്ചുകൊണ്ട് നിൽക്കുക. ഓടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവൾ വിമൻസ് പോളിടെക്നിക്ക് വിട്ടുകൊണ്ട് കുറേ പെൺകുട്ടികൾ അവിടെ ബസ് വെയിറ്റിംഗ് ഷെൽട്ടറിൽ ഇങ്ങനെ കാത്തുനിൽക്കുന്നു. അപ്പം ഞാൻ ഇങ്ങനെ നോക്കി ചമ്മല്, നാണം മറക്കാനും ഓടിയതാണ്. സത്യം പറഞ്ഞാൽ ഞാൻ നാണം മറക്കാനും ഓടിയ. അങ്ങനെ ഓടിയെത്തി. അവസാനം എല്ലാ ടെസ്റ്റുകളും കഴിഞ്ഞ് ആരാണോ സൈന്യത്തിൽ ചേരാൻ ആഗ്രഹിച്ചത് അവർക്ക് ആർക്കും കിട്ടിയില്ല, എനിക്ക് മാത്രം കിട്ടി. ഒരാൾക്കും കിട്ടിയിട്ടില്ല, എനിക്ക് മാത്രം കിട്ടി. അപ്പോൾ ആ എന്ന് കിട്ടിയപ്പോൾ ഞാൻ വീട്ടിൽ പറഞ്ഞു, അമ്മയോട് പറഞ്ഞു, അമ്മയെ ഞാൻ പട്ടാളത്തിലാണ് പോകുന്നത്. അപ്പോൾ അമ്മ, ഇപ്പം മാഡം ആദ്യം പറഞ്ഞതുപോലെ, പട്ടാളത്ത് പോയാൽ വെടിയൊക്കെ കിട്ടും, നീ പട്ടാളത്തിൽ നിന്നും പോകണ്ട, നീ ഗൾഫിലേക്ക് പോ. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഗൾഫിൽ പോകില്ല, ഞാൻ പട്ടാളത്തിലാണ് പോകും. അപ്പോൾ ആ ഒരു നിമിഷം മാറിയത്, ഞാനിപ്പോൾ റോൾ മോഡലായി കണ്ട ഒരാളുണ്ടായിരുന്നു, ഒരു എം ടി ഹരീന്ദ്രൻ എന്ന് പറയുന്ന ഒരു നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ചേട്ടൻ. അദ്ദേഹം 5-ാം ക്ലാസ് വരെ പഠിച്ചുള്ളൂ. പക്ഷേ വിദ്യാഭ്യാസം പാതി വഴി എന്ന് നിർത്തിയത് ആ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അദ്ദേഹം നല്ലോണം വായിക്കുമായിരുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ അദ്ദേഹത്തിന് ഏതൊരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനുള്ള അറിവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അരിയാട്ടാ ഗൾഫ് പോകുന്നതാണോ നല്ലത്, മിലിറ്ററി ചേരുന്നതാണോ നല്ലത്? അപ്പോൾ അരിയാട്ടം പറഞ്ഞ വാക്ക് എഴുതി വെക്കേണ്ട വാക്കാണ്. 100 ദിവസം പൂച്ച പോലെ ജീവിക്കുന്നതിനെക്കാട്ടി നല്ലത് 10 ദിവസം പുലി പോലെ ജീവിക്കുന്നതാണ്.
ഗൾഫിൽ പോയി കുറേ പൈസ സമ്പാദിച്ചുകൊണ്ട് കാര്യമില്ല, പട്ടണത്തിൽ പോയി ഏതെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിന്നെ എല്ലാവരും അറിയും, നിനക്ക് എല്ലാവിധ ആദരവും കിട്ടും, അതുകൊണ്ട് നീ പുലി പോലെ ജീവിക്കണമെങ്കിൽ പട്ടണത്തിൽ പോകണം. അപ്പോൾ ആ വാക്കാണ് എന്നെ ഇന്നും ഊർജ്ജസ്വലനായി പ്രവർത്തിക്കാൻ വേണ്ടി മുൻകൈയെടുത്തത്. പക്ഷേ ഇന്ന് ഈ അവസരത്തിൽ അദ്ദേഹത്തെ ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹത്തും ഒരു ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു. അപ്പോൾ അദ്ദേഹം അന്ന് അത് എനിക്ക് അപകടം സംഭവിച്ചപ്പോൾ എൻ്റെ വീട്ടിൽ വന്ന് അദ്ദേഹം എൻ്റെ കൈ പിടിച്ചു, ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീർ വരികയാണ്. എടാ, ഞാനന്ന് പറഞ്ഞത് അറമ്പറ്റിപ്പോയോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് നിങ്ങളന്ന് പറഞ്ഞത് വാക്കല്ല, ഒരു പ്രവചനമാണ് നടത്തിയത്. കാരണം നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് പറയാൻ സാധിച്ചത്? ഇതിപ്പോൾ എന്നെ ഞാൻ ചെയ്ത പ്രവൃത്തിയിലൂടെ എല്ലാവരും എന്നെ കാണാൻ വരുന്നു. അന്ന് നിങ്ങളത് അത് പറഞ്ഞിട്ടില്ലെങ്കിൽ എനിക്ക് ഇന്ന് ഈ അവസ്ഥയിലാവാൻ വേണ്ടി പറ്റില്ലായിരുന്നു. പ്രത്യേകിച്ച് ഞാൻ ഈ ഷോ കാണുമ്പോൾ ചിലപ്പോൾ ഇത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പ്രവാസി മലയാളി സുഹൃത്തുക്കളോട് പറയാനുള്ളത് ഇത് അദ്ദേഹം പറഞ്ഞ വാക്ക് എന്നോട് പറഞ്ഞതാണ്. അല്ലാണ്ട് ഒരു പ്രവാസികളിൽ ഇന്ന് നമ്മുടെ രാജ്യം കേരളത്തിൻ്റെ ഏറ്റവും വലിയ ഗ്രോത്ത് പ്രവാസികളില്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരു ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാവില്ല. അവരാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ രാജ്യത്തെ സ്നേഹിക്കുന്നത് പ്രവാസികളാണ്. ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് എന്നോട്. കാരണം നിങ്ങൾ നിങ്ങളുടെ സ്നേഹമാണ് എനിക്ക് ആത്മാർത്ഥമായിട്ട് നല്ല രീതിയിൽ കിട്ടിയത്. നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന ഫലമായിട്ടാണ് ഞാൻ ഇന്നും ജീവിച്ചിരിക്കുന്നത് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. മുംബൈയിൽ ഉണ്ടായിരുന്ന ഭീകര ആക്രമണത്തിൽ സാറിന് ഒരു പോണ്ടി വന്നല്ലോ, ആ ഒരു ഓർമ്മ, ആ ഒരു 2-3 days സാർ അതിനകത്ത് ഓപ്പറേഷൻസും ഒരു നമുക്കൊരു സോൾജർ എന്ന നിലയ്ക്ക് ഓക്കെ, അല്ലാതെയും എന്തൊക്കെ അതിനകത്ത് ഉള്ളിലെ കളികൾ നമ്മൾ വെളിയിരുന്ന് മീഡിയാസ് പറയുന്നതും ഒക്കെ അല്ലേ കേൾക്കുന്നത്, പക്ഷെ അതിനകത്തെ സ്റ്റോറീസ് എന്തായിരുന്നു? ഏറ്റവും ഫസ്റ്റ് നമ്മൾ ആ ഹോട്ടലിൽ പോകുമ്പോൾ അവിടെയുള്ള ആൾക്കാരൊക്കെ മരിച്ചു വീണ് അദ്ദേഹം അവരുടെയൊക്കെ ബ്ലഡ് ഇങ്ങനെ ചളി പോലെ കെട്ടിക്കിടക്കുകയാണ്. അവിടെയാണ് ആദ്യമായിട്ട് ഒരു വെറി ഉണ്ടായത്, ഒരു എങ്ങനെയെങ്കിലും ഇവരില്ലാതാക്കണം, എത്രയോ പാവപ്പെട്ട ആൾക്കാർ, അതിൽ ഫോറിനേഴ്സ് ഉണ്ട്, ഇന്ത്യൻസ് ഉണ്ട്, കുട്ടികളടക്കം ഇങ്ങനെ മരിച്ചു വീണപ്പോൾ ഒരു ദേഷ്യം ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ദേഷ്യം വന്നു. അപ്പോൾ എങ്ങനെയെങ്കിലും ഇവരെ ഉന്മൂലനം ചെയ്യണമെന്ന് പെട്ടെന്ന് പോയിട്ട് നമ്മൾ നേരിട്ട് അറ്റാക്ക് ചെല്ല ചെയ്യുന്നത്. ചിലപ്പോൾ അവിടെ എക്സ്പ്ലോസീവ് ഉണ്ടാവാം, ചിലപ്പോൾ എന്തും സംഭവിക്കാം. നമ്മൾ നേരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ അവർ മറുവശം അറിയുന്നില്ല. അപ്പോൾ ഞങ്ങൾ ആദ്യം അവിടെയുള്ള എല്ലാ ജനങ്ങളെയും സുരക്ഷിതമായ സ്ഥാനത്തെത്തിക്കുക. അപ്പോൾ അവിടെ ഓരോ റൂമുകളും ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ ചില റൂമിൽ ചില ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ട്, ചില ആൾക്കാർ നിസ്സഹരായിട്ട് കട്ടിലിൻ്റെ അടിയിൽ പോലും ഇങ്ങനെ കിടന്നിട്ട് ഉള്ള അവസ്ഥയിൽ. അപ്പോൾ നമ്മളെ കാണുമ്പോൾ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഒളിച്ചിരിക്കുകയായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട് ഒരു സിംഗപ്പൂരിലുള്ള ഒരാൾ, അത് പേരെനിക്ക് അറിയില്ല, ഫോറിനേഴ്സ് അപ്പോൾ അദ്ദേഹം ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ തന്നുകൊണ്ട് താങ്ക്സ് പറയുന്ന ഒരു ആശ്വാസം പോലെ. അപ്പോഴാണ് നമ്മൾ ചെയ്യുന്നതിൽ എത്രമാത്രം വലിയ ഗൗരവമുള്ള കാര്യങ്ങളാണിത്. കാരണം ഒരു മനുഷ്യൻ്റെ ജീവനാണ്, അവസാന നിമിഷം എന്തും സംഭവിക്കാമെന്ന അർത്ഥത്തിൽ എൻ്റെ ജീവിതമൊക്കെ നഷ്ടപ്പെട്ടു എന്ന് തോന്നിപ്പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ആ അവസ്ഥയിലുണ്ടാകുന്ന ഒരു മനുഷ്യൻ ഒരു രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഉണ്ടാവുക എന്നത്, ഒരു ഒരു പുലിക്കുട്ടിയുടെ അകത്ത് ഒരു ഒരു പൂച്ചക്കുട്ടി പതിഞ്ഞിട്ട് അതിൻ്റെ കൈകളിൽ നിന്ന് രക്ഷപ്പെട്ട് ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ്, ആ അവസ്ഥയാണ് ഞങ്ങൾക്ക് അവിടെ കാണാൻ സാധിച്ചത്. അപ്പോൾ അത് അപ്പോൾ വീണ്ടും കുറച്ചുകൂടി ഒരു നമുക്കൊരു പോസിറ്റിവിറ്റി, എല്ലാവരെയും രക്ഷിച്ചുകൊണ്ട് ഇവരെ ഇല്ലാതാക്കണം. അതിന് നമ്മൾ കമാൻഡോസിനെ അഭിമാനിക്കാം. കാരണം ഞങ്ങൾ കമാൻഡോസ് പോയതിന് ശേഷം ഒരാൾ പോലും അവിടെ മരണപ്പെട്ടിട്ടില്ല. അവിടെ ഗജേന്ദ്ര സിംഗ് എന്ന് പറയുന്ന നമ്മുടെ ധീരസൈനികന് ജീവൻ കൊടുക്കേണ്ടി വന്നു, രാജ്യത്തിന് വേണ്ടി വീരമൃത്യു വരിക്കേണ്ടി വന്നു. അത് അത് കഴിഞ്ഞ് താജ് ഹോട്ടലിൽ വന്നപ്പോഴാണ് നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം നമ്മുടെ രാജ്യത്തിൻ്റെ ഹീറോ ആയിട്ടുള്ള നമ്മൾ ഇന്ന് കുട്ടികളിൽ നിന്നും ഒരു റോൾ മോഡലായി കൊണ്ടുവന്നു നമ്മുടെ സന്ദീപ് മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ സാർ. അദ്ദേഹം ചെയ്ത പ്രവൃത്തി എന്നത് തൻ്റെ ഒരു സഹപ്രവർത്തകന് ഒരു അദ്ദേഹത്തിൻ്റെ റിബ്സിന് ഒരു 7 bullets അദ്ദേഹത്തിന് അടിപ്പെട്ടു. അങ്ങനെ ബുള്ളറ്റ് പ്രൂഫിന് തട്ടിക്കൊണ്ട് 3 bullets അദ്ദേഹത്തിൻ്റെ സൈഡിലൂടെ റിബ്സിന് ടച്ച് ചെയ്തുകൊണ്ട് റിബ്സ് കട്ട് ചെയ്തുകൊണ്ട് പോയി. അപ്പോൾ ആ അവസ്ഥയിൽ അദ്ദേഹം ആ കണ്ടപ്പോൾ ഏത് ഡയറക്ഷനിൽ നിന്നോ ഫയർ വന്നത് അവിടത്തേക്കായി അദ്ദേഹം സ്വയം മൂവ് ചെയ്യുകയാണ് ചെയ്തത്. അദ്ദേഹം പോയപ്പോൾ ആ റൂമിൽ നിന്ന് 2 terrorists അദ്ദേഹത്തിന് നേരെ വെടിയുതിർക്കുകയും വിരി നെഞ്ചിൽ വെടിയുണ്ട് ഏറ്റുവാങ്ങിക്കൊണ്ട് ആ 2 terrorists വധിച്ച ധീരനായിട്ടുള്ളൊരു സൈനികനാണ് നമ്മുടെ പ്രിയപ്പെട്ട സന്ദീപ് ഉണ്ണികൃഷ്ണൻ സാർ. ഈ അവസരത്തിൽ ഞാൻ അദ്ദേഹത്തെ സ്മരിക്കുകയാണ്. കാരണം അദ്ദേഹത്തെ പോലുള്ള ഒരാൾ കൂടെ സർവീസ് ചെയ്യാൻ സാധിച്ചതിൽ ഞാൻ അഭിമാനിക്കുന്നു. അങ്ങനെ ഓബ്രെ ഹോട്ടലിൽ എത്തുമ്പോൾ
അവിടെ വെച്ചിട്ടാണ് എനിക്ക് അപകടം സംഭവിക്കുന്നത്. ഒബറി ഹോട്ടലിലുള്ള ആ റൂം, ടെററിസ്റ്റുള്ള റൂം ഞങ്ങൾ കൺഫേമായി. അപ്പോൾ ബാക്കി എല്ലാ റൂമും സെർച്ച് ചെയ്തുകൊണ്ട് അവിടെ എല്ലാവരും എല്ലാ ആൾക്കാരെയും സേഫ് സോണിലെത്തിച്ചുകൊണ്ട് നമ്മൾ അവിടെ ആ റൂമിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി പോയി. ആദ്യം ആര് ട്രിഗർ പ്രസ് ചെയ്യും അവർ വിന്നാവും. അവിടെയാണ് ട്രിഗർ ഓപ്പറേഷനിലാണ് നമ്മൾ ഗെയിം ഇരിക്കുന്നത്. അപ്പോൾ അവിടെ ഞാൻ ആ ഡോറിൻ്റെ സൈഡിൽ നിന്നുകൊണ്ട് ഡോറിൻ്റെ ഫ്രെയിം ബാലൻസിൻ്റെ ഫ്രെയിം ചവിട്ടി താഴെയിട്ടപ്പോൾ അതിൻ്റെ ഡയറക്ഷനിലേക്ക് ഒരു ടെററിസ്റ്റ് ഫൈറ്റ് ഫയർ ചെയ്തു. ഫയർ ചെയ്യുന്നത് ചെറിയ ചെറിയ ബ്രസ്റ്റ് ഫയർ, ഒരു പ്രാവശ്യം ട്രിഗർ പ്രസ് ചെയ്യും, വീണ്ടും വിടും, ട്രിഗർ പ്രസ് ചെയ്യും, വീണ്ടും വിടും, ട്രിഗർ പ്രസ് ചെയ്യും. ഈ സമയം കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് ഒരു ട്രിഗർ ഓപ്പറേഷൻ്റെ ഒരു ടൈമുണ്ട്. ട്രിഗർ പ്രസ് ചെയ്യുന്ന സമയം ഞാൻ എൻ്റെ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് ഉള്ളിലേക്ക് ഫയർ ചെയ്തുകൊണ്ട് ഉള്ളിലേക്ക് പോയി ആ ടെററിസ്റ്റിനെ വധിച്ചു. രണ്ടാമത് ഞാൻ റൂമിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ ഒരു ടെററിസ്റ്റും തമ്മിൽ ഇങ്ങനെ ഫൈറ്റ് നടന്നു. പിന്നെ അദ്ദേഹത്തെ ഞാൻ ഫയർ ചെയ്തു, അദ്ദേഹത്തിൻ്റെ ചെസ്റ്റിന് മുഖത്താണ് ഞാൻ ഫയർ ചെയ്തത്. പക്ഷെ കൈ ശ്രദ്ധിച്ചില്ലായിരുന്നു. കൈ അങ്ങനെയാണെങ്കിൽ ഞാൻ കയ്യിലായിരുന്നു ഫയർ ചെയ്യുക, അദ്ദേഹത്തെ പിടിച്ചുകൊണ്ട് ഞാൻ ഫയർ ചെയ്യുക. പക്ഷേ അദ്ദേഹം ഇപ്പോൾ ഞങ്ങളൊക്കെ കോൺവെൻ്റ് ഒരു ബെൽറ്റ്, ആ ബെൽറ്റിൻ്റെ ഗ്രേനേഡിൻ്റെ ഒരു റിങ് ഉണ്ടാവും. ആ റിങ്ങിൻ്റെ അകത്താണ് ഗ്രേനേഡ് ഉണ്ടാവും. കാരണം നമ്മളൊരു ഗ്രേനേഡ് യൂസ് ചെയ്യണമെങ്കിൽ രണ്ട് കൈ നമുക്ക് യൂസ് ആവണം. കാരണം ഒരു ഒന്ന് ഒരു കൈയിനെ കൊണ്ട് പിന്നു വലിക്കണം, പിന്നെ രണ്ട് മറ്റേ കൈയും കൊണ്ട് ത്രോ ചെയ്യും. അപ്പോൾ ആ അവിടെ ആ പിന്നിൻ്റെ ആ റിങ്ങിൻ്റെ ഉള്ളിലൂടെ ബെൽറ്റ് ഇട്ടുകൊണ്ട് ഗ്രേനേഡ് ഒരു സീരിയലാക്കി ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക് ഒരു ഒരു കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഉണ്ടാവും, ആ ബെൽറ്റിൻ്റെ അകത്തുണ്ടാവും. ഗ്രേനേഡ് അങ്ങനെ മേലേക്ക് എറിഞ്ഞു. ഞാനത് ഹെഡ് ചെയ്തു ആ സ്പോട്ടിൽ. അതൊക്കെ ചെറിയ ചെറിയ സെക്കൻഡുകളിൽ നടക്കുന്ന ഗെയിം. അതെ. അപ്പോൾ ആ അപ്പോൾ ആ ഞാൻ ഹെഡ് ചെയ്തപ്പോൾ എൻ്റെ തലയുടെ ഒരു 4 ഫീറ്റ് മുകളിൽ, എനിക്ക് തോന്നി താഴെ വന്ന് ബ്ലാസ്റ്റായി ഞാൻ സ്പോട്ടിൽ മരിക്കും, തലയുടെ ഒരു 4 ഫീറ്റ് മുകളിൽ നിന്ന് ബ്ലാസ്റ്റായി. ആ ബ്ലാസ്റ്റായപ്പോൾ എൻ്റെ തലയോട്ടിൽ ഹെൽമെറ്റ് തുളച്ചുകൊണ്ട് 3 സ്പ്ലിൻ്റർ തലയോട്ടിലേക്ക് ഇറങ്ങി. എന്നെ സപ്പോർട്ട് ചെയ്യാൻ വന്ന ഒരു ക്യാപ്റ്റൻ എ കെ സിംഗ് സാർ, അദ്ദേഹത്തിൻ്റെ വലത് കണ്ണിൽ 1 സ്പ്ലിൻ്ററിൻ്റെ പീസ് പോയി. പക്ഷെ അദ്ദേഹം ആ വലത് കണ്ണ് പൊറ്റി പിടിച്ചുകൊണ്ട്, നമ്മുടെ നാട്ടിൽ ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എല്ലാവരും എൻ്റെ കണ്ണുപോയ ആരും നിൽക്കുമോ, ചെറിയ ഒരു മുള്ളു കൊണ്ടാൽ പോലും ഞങ്ങൾ നിൽക്കില്ല. അദ്ദേഹത്തിൻ്റെ വലത് കണ്ണ് പൊറ്റി പിടിച്ചു. എനിക്കൊന്നും പറ്റിയിട്ടില്ല, മനീഷിനെ പെട്ടെന്ന് എടുക്കും. അവസാനം കേട്ട വാക്ക് അതാണ്. അദ്ദേഹം ഹരിയാനക്കാരനാണ്, ഞാൻ കേരളക്കാരനാണ്. അപ്പോൾ കേരളക്കാരനായ മനീഷിനെ എടുക്കുമെന്ന് ഹരിയാനക്കാരനായ ഒരു സോൾജിയർ പറയണമെങ്കിൽ നമ്മുടെ സൈനികരെല്ലാവരും ഒരറ്റമ്മ പെറ്റ മക്കളെ പോലെ. പിന്നെ എനിക്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു വർഷം കഴിഞ്ഞ് എല്ലാവരും പറയുന്നതാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ എൻ്റെ തലയോട്ടിൽ നിന്ന് 2 സ്പ്ലിൻഡർ 3 എണ്ണത്തിൽ 2 എണ്ണം റിമൂവ് ചെയ്തു. ഒന്ന് ഇപ്പോഴും അകത്ത് അവശേഷിക്കുന്നുണ്ട്, അത് എടുക്കാൻ വേണ്ടി പറ്റില്ല. അപ്പം എൻ്റെ ഒരു 5 ഇഞ്ച് വ്യാസത്തിൽ ഇത്ര സ്കള്ളില്ല. അപ്പോൾ അതിനൊരു ഉള്ളിൽ ഒരു ഫൈബർ ഒരു പ്ലേറ്റ് വെച്ച് ക്രാഫ്റ്റ് ചെയ്തിരിക്കുക. അപ്പോൾ അത് ഈ സ്കിന്നിന് ഇപ്പോൾ മുടി വരുന്നത് വെച്ചാൽ ആ സ്കിന്ന് ഇങ്ങനെ സ്കിന്ന് വിളിച്ച് പാച്ച് ചെയ്തുകൊണ്ടാണ് അത്. പക്ഷേ ആ അവസ്ഥയിൽ കുറേ അവസ്ഥയിൽ ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടി പറ്റാത്ത ഒരു 2.5 വർഷക്കാലത്തുള്ള ഹോസ്പിറ്റലായിരുന്നു. ഇപ്പോഴും എനിക്ക് മെമ്മറിയൊക്കെ തിരിച്ച് കിട്ടി. പക്ഷേ ഇപ്പോൾ ഈ അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുന്നു. അതിന് ഏറ്റവും വലിയ കാരണം ഞാൻ ഏറ്റവും കടപ്പെട്ടിരിക്കുന്നത് മനീഷ് എന്ന വ്യക്തിയല്ല, മനീഷ് ചെയ്ത പ്രവൃത്തിയെ എല്ലാവരും സ്നേഹിച്ചു, എല്ലാവരും സ്നേഹം തന്നു. എവിടെ പോയാലും വാത്സല്യത്തോടുകൂടി, എവിടെ കൈപിടിക്കാൻ എല്ലാവരും ഉണ്ട്. അപ്പോൾ ആ ഒരു വിശ്വാസത്തോടുകൂടി ഇന്നും ഊജസ്വലമായിട്ട് തിരിച്ചു വരണമെന്ന് അപ്പോൾ ബോധം വന്നു. അപ്പോൾ അങ്ങനെ ഇങ്ങനെ ചൂടെ പതിയെ പതിയെ ജീവിതത്തിൽ തിരിച്ചു വന്നു. എന്തായാലും സർ, ഇതുവരെ സാറിനോട് വർത്താനം പറഞ്ഞ് ഭക്ഷണം കഴിക്കാൻ സമ്മതിച്ചില്ല. പക്ഷെ സാറിൻ്റെ ഓരോ വാക്കുകളും അത്രയും വാല്യൂ ആയിരുന്നു. ഇതേപോലെ നല്ലൊരു എപ്പിസോഡും നല്ലൊരു പോസിറ്റീവായിട്ട് നല്ല എപ്പിസോഡിലേക്ക് നമുക്ക് അടുത്താഴ്ച വീണ്ടും കാണാം. ചിൽഡ്രൻ, ഗുഡ് ബൈ.